റമദാൻ 17 ബദർ യുദ്ധത്തിൻ്റെ ധന്യമായ സ്മരണകൾ നമ്മുടെ മനോമുഖരത്തിലേക്ക് കടന്നു വരുന്ന സന്ദർഭമാണ്. ഇസ്ലാമിൽ യുദ്ധങ്ങൾ ഒരുപാട് നടന്നുവെങ്കിലും ലോകത്തെ മുസൽമാൻ മൊത്തവും സ്മരിക്കുന്ന യുദ്ധമാ ബദർ യുദ്ധം. ലോകത്തിൻ്റെ ചരിത്രത്തിലെ അതുല്യമായ ആവേശമാ ബദർ. വേണ്ടത്ര ആയുധങ്ങളോ ആൾബലമോ ഭൗതികമായ സൗകര്യങ്ങളോ സംവിധാനങ്ങളോ ഇല്ലാതെ കേവലം 313 പേര് വിശ്വാസത്തിൻ്റെ കരുത്തുകൊണ്ടും ധാർമ്മിക വിശുദ്ധി കൊണ്ടും സർവായുധ സജ്ജരായ ആയിരങ്ങളോട് പടപൊരുതിയിട്ട് ഉജ്ജ്വലമായ വിജയം വരിച്ചതിൻ്റെ ധന്യമായ ഓർമ്മകളും അതുല്യമായ മാതൃകകളും ബദർ നമുക്ക് സമ്മാനിക്കുന്നുണ്ട്. ഇസ്ലാമിൽ ആദ്യമായി നോമ്പ് നിർബന്ധമാക്കിയ ഹിജ്റയുടെ രണ്ടാമത്തെ വർഷം വിശുദ്ധ റമദാൻ മാസത്തിൽ 16 ദിവസം നോമ്പ് നോറ്റ് തളർന്ന ശരീരവും തളരാത്ത മനസ്സുമായി അള്ളാഹുവിൻ്റെ പ്രവാചകരും പ്രവാചകൻ്റെ അനുചരരും ബദർ രണാങ്കണത്തിൽ വച്ച് ശത്രുക്കളോട് പടപൊരുതിയപ്പോൾ അറേബ്യയുടെ ചൂടുള്ള മണൽപ്പരപ്പിൽ നിന്നുകൊണ്ട് പോരാടിയ ബദരീങ്ങളെ സഹായിക്കാൻ ആകാശ ലോകത്തു നിന്ന് അള്ളാഹു അവൻ്റെ മലക്കുകളെ അവതരിപ്പിക്കുകയുണ്ടായി. ഇസ്ലാമിൽ യുദ്ധത്തെ പ്രോത്സാഹിപ്പിക്കുന്നില്ല, യുദ്ധത്തെ പ്രേരിപ്പിക്കുന്നുമില്ല, മറിച്ച് ഇസ്ലാം സമാധാനമാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ സാമൂഹികവും രാഷ്ട്രീയവുമായ സുരക്ഷ ചോദ്യം ചെയ്യപ്പെടുകയും വിശ്വാസ സ്വാതന്ത്ര്യം വെല്ലുവിളി നേരിടുകയും ചെയ്ത സവിശേഷമായ ഒരു സാഹചര്യത്തിലാണ് ബദർ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ബദറിൻ്റെ പ്രസക്തിയും പ്രാധാന്യവും എന്ന് പറയുന്നത് ആചാരപരമോ അനുഷ്ഠാനപരമോ അല്ല, മറിച്ച് ധാർമ്മികവും സാമൂഹികവും രാഷ്ട്രീയവുമായ പ്രാധാന്യമാണ് ബദറിനുള്ളത്. ഇന്ന് ലോകത്ത് ഇസ്ലാം ധാരാളം വെല്ലുവിളികളെയും പ്രതിസന്ധികളെയും അതിജയിച്ചുകൊണ്ടും അതിജീവിച്ചുകൊണ്ടുമാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏത് പ്രതിസന്ധികളെയും അതിജയിക്കാനുള്ള വിശ്വാസദാർഢ്യവും ധാർമ്മിക കരുത്തും ബദർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ലോകത്തങ്ങോളം ഇങ്ങോളം അതിജീവനത്തിനു വേണ്ടി, നിലനിൽപ്പിന് വേണ്ടി, വിശ്വാസ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ധാർമ്മികമായ പോരാട്ടങ്ങൾ ഏർപ്പെട്ടിരിക്കുന്ന മുഴുവൻ മനുഷ്യർക്കും ബദർ ആവേശവും പ്രചോദനവുമാണ് സമ്മാനിക്കുന്നത്. തൗഹീദ് കി അമാനത്ത് സിനോമെഹെ ഹമാര അസാനഹി മിഠാന നമോനിഷാൻ ഹമാര. തൗഹീദിൻ്റെ ഉജ്ജ്വലമായ കരുത്ത് അത് നമ്മുടെ ഹൃദയത്തിൽ അന്തർലീനമായിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ പേരും കുറിയും മായ്ച്ചു കളയുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. ബദർ ഇനിയും ആവർത്തിക്കാനുള്ളതാണ്. അന്തിമ വിജയം സത്യത്തിനും നീതിക്കും അതിൻ്റെ വക്താക്കൾക്കും ആയിരിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.